നിങ്ങൾ ചോദിച്ചതുകൊണ്ട് മാത്രം ചില കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. സ്വാഗതം, നമസ്കാരം. ചോദിച്ച കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് മുൻപ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് പരാമർശിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുകയാണ്. കഴിഞ്ഞ പ്രത്യേകിച്ച് 6-7 മാസങ്ങളിലായി അനേകം ആളുകൾ എനിക്ക് നൽകിയ സന്തോഷം അവരുടെ പ്രതികരണങ്ങളാണ്. അതിലൊന്ന് രണ്ട് പ്രതികരണങ്ങൾ ഈ സമയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്ത മുൻപോട്ട് നയിക്കാം. അതിലൊരു പ്രതികരണം, താങ്കളുടെ വീഡിയോകൾ കണ്ട ശേഷം എനിക്ക് കൂടുതൽ വായിക്കുവാനുള്ള പ്രചോദനം ലഭിക്കുന്നുണ്ട്. ഐ ഫീൽ മോട്ടിവേറ്റഡ് ടു റീഡ് മോർ ആൻഡ് മോർ. ഇതെനിക്ക് വളരെയധികം അവർണനീയമായ സന്തോഷം നൽകുന്ന ഒരു പ്രതികരണമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ തൽക്കാലം പ്രവേശിക്കുന്നില്ല. രണ്ടാമത്തെ പ്രതികരണം, മുൻപൊരിക്കലും ഞങ്ങൾക്ക് പ്രാപ്യമല്ലാതിരുന്ന അല്ലെങ്കിൽ ലഭിക്കാതിരുന്ന ചിന്തകളും അറിവുകളും പരിജ്ഞാനങ്ങളുമാണ് ബഹുഭൂരിപക്ഷം വീഡിയോകളിൽ കൂടെ ഞങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് വ്യക്തമായി പ്രസ്താവിക്കുന്ന പ്രതികരണങ്ങളും അനൽപമാണ്. അതിലെനിക്ക് അഭിമാനിക്കാൻ വലിയ വകയില്ലെങ്കിലും ഞാൻ സന്തോഷിക്കുന്നു. കാരണം നിലവിലിരിക്കുന്ന അവസ്ഥകൾക്ക് അപ്പുറത്ത്, നാം ഇതുവരെ എവിടെ എത്തിപ്പറ്റിയോ അതിനപ്പുറത്ത് മേച്ചിൽപ്പുറങ്ങളുണ്ട് എന്ന അറിവ് നമുക്ക് വളരെ നന്മ ചെയ്യാവുന്ന കാര്യമാണ്. വേദപുസ്തകത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ പച്ചയായ മേൽപ്പുറത്ത് അവൻ എന്നെ കിടത്തുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്കാൾ മേന്മയായ ഒരവസ്ഥയിലേക്ക് നടത്തുവാൻ ദൈവത്തിന് മനസ്സുണ്ട്, അനുകമ്പയുണ്ട് എന്നതാണ് അവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. നാം എല്ലാവരും നാം കണ്ടിട്ടുള്ള മേച്ചിൽപ്പുറങ്ങളിൽ മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കുവാൻ താല്പര്യമുള്ളവരാണ്. നമ്മെ ചെറുപ്പം മുതൽ അത് മാത്രമാണ് പരിശീലിപ്പിച്ചത്. മറ്റുള്ള മേച്ചിൽപ്പുറങ്ങളിലേക്ക് നോക്കുന്നത് പാപമാണ് എന്നുള്ള ഉത്ബോധനങ്ങൾ അങ്ങക്ക് നമ്മൾ അടിമകളാണ്. അതുകൊണ്ട് നാം എത്രമാത്രം നഷ്ടം സഹിച്ചു എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇപ്പോൾ നിലവിലിരിക്കുന്ന അവസ്ഥയ്ക്ക് അതീതമായി വർത്തിക്കുന്നതിനെ പറ്റിയും ചിന്തിക്കുവാൻ, കരുതുവാൻ, വിലമതിക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്നതാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു വലിയ സത്യം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്ന സംഭവം എല്ലാവർക്കും അറിയാം. കല്ലിനെ അപ്പമാക്കി അത് ഇഷ്ടം പോലെ ഭക്ഷിച്ച് വിശപ്പടക്കുവാൻ സാത്താൻ പറയുമ്പോൾ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണമെന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായതാണ് അപ്പം, പ്രത്യക്ഷം അല്ലാത്തതാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വന്നത് എന്നല്ല പറയുന്നത്. ക്രിസ്ത്യാനികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വന്നത് എന്നല്ല പറയുന്നത്, വരുന്ന, വന്നുകൊണ്ടേയിരിക്കുന്ന, കംസ് ആൻ എ സിമ്പിൾ പ്രസൻറ്റൻസ് എന്ന് പറയും. ഹീ കംസ് എവറി ഡേ, അതൊരു സിമ്പിൾ പ്രസൻറ്റൻസാണ്. അതിൻ്റെ അർത്ഥം ഇന്ന് അവൻ 7 മണിക്ക് വന്നാൽ നാളെയും 7 മണിക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഹീ കംസ് അറ്റ് 7 AM എവറി ഡേ എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് വന്നു, നാളെയും വരും, മറ്റന്നാളും വരും, അവനുള്ളിടത്തോളം കാലം 7 മണിക്ക് അവൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതേ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം. അപ്പോൾ പ്രത്യക്ഷമായതിനെ മാത്രമേ അനുഭവിക്കാവൂ, അംഗീകരിക്കാവൂ, അതും ഞങ്ങൾ പറയുന്നത് മാത്രം.
എന്ന നിർബന്ധത്തിലാണ് മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ പരിമിതപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും വളർച്ചയ്ക്ക് കാര്യമായ ദോഷം ചെയ്യുന്നു എന്നത് ആളുകൾ തിരിച്ചറിയുന്നില്ല എന്ന വലിയ സങ്കടം തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകത്തക്കവണ്ണമുള്ള ആശയങ്ങളാണ് ഞാൻ പകർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ആശയങ്ങൾക്ക് പുതുമയുണ്ട് എന്ന് തോന്നുന്നത്. യേശു പറഞ്ഞത് അല്ലാതെ ഒരാശയവും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം തന്നെ സാർവലൗകികമായ മനുഷ്യൻ്റെ ആത്മീയ യാത്രയിൽ അന്വേഷണത്തിൽ അവൻ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ വിവിധ സാഹചര്യങ്ങളിൽ, അത് ഹിന്ദുമതമാണെങ്കിലും ഇസ്ലാമാണെങ്കിലും സിഖ് മതമാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ, മനുഷ്യൻ എവിടെയൊക്കെ വെളിച്ചത്തെ അനുധാവനം ചെയ്ത് സഞ്ചരിച്ചു, അതിൻ്റെ ഫലമായി അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്ന നിതാന്തമായ സത്യങ്ങൾ, അവയ്ക്കെല്ലാം വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു താല്പര്യത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ, ആ ഒരു കാഴ്ചപ്പാടിൽ കൂടെ യേശുവിൻ്റെ വാക്കുകളെ നാം ശ്രദ്ധിക്കുമ്പോൾ, പരിമിതപ്പെട്ട് നിന്നുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതലായ ആശയങ്ങൾ പൊന്തി വരും എന്നതിന് യാതൊരു സംശയമില്ല. ഇപ്പം നാം എരുത്തിലിൽ കെട്ടിയിട്ട പശുവിനെയും കാളയും പോലെയാണെങ്കിൽ ആ എരുത്തിലുള്ള വൈക്കോൽ മാത്രമേ കാണാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ അതേ പശുവിൻ്റെ കയറൊന്ന് പൊട്ടിച്ച് അതിനെ നടക്കാൻ സംബന്ധിച്ചാൽ അത് മറ്റ് പലതും കണ്ടുപിടിക്കും. അങ്ങനെ കയർ പൊട്ടിച്ച ഒരു ചെറിയ പശുക്കിടാവാണ് ഞാൻ, അല്ലെ കാളക്കുട്ടിയാണ് ഞാൻ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇനിയും എന്താണ് എന്നോട് ആവശ്യപ്പെട്ടത്, അതുമാത്രം ശ്രദ്ധിച്ച് ചിന്തിച്ച് വാക്കുകൾ. ഒരു പ്രത്യേകിച്ചൊരു സഹോദരൻ വളരെ താല്പര്യത്തോടെ എനിക്ക് എഴുതിയ ഒരു ദൂത് മെസ്സേജ്. ഞാൻ ഏതെല്ലാം പുസ്തകങ്ങളാണ് വായിക്കേണ്ടത് എന്നതിൻ്റെ ഒരു റീഡിംഗ് ലിസ്റ്റ് എനിക്ക് തയ്യാറാക്കി തരാമോ എന്നാണ് ആവശ്യം. ഈ അഭ്യർത്ഥന കണ്ട് എനിക്ക് നന്നേ സന്തോഷം വന്നുവെങ്കിലും ഞാൻ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തില്ല. എൻ്റെ കാരണം എന്താണ് എന്ന് സൂചിപ്പിച്ചിട്ട് അത് സംബന്ധമായ ചില കാര്യങ്ങൾ പറയാം. അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കുകയും അതിനെ മാനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഒരു ലിസ്റ്റ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? ആമുഖമായിട്ട് ഒരു കാര്യം എനിക്ക് ഏറ്റവും വ്യക്തമായി സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് പ്രാഥമികമായി വേണ്ടത് അറിവിൻ്റെ വർധനയല്ല. നമുക്ക് എത്ര അറിവുണ്ടായാലും എത്ര അറിവ് ഇനിയും വർദ്ധിച്ചാലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് വരും. അറിവിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു സാഹചര്യത്തിൽ എൻ്റെ സൗകര്യങ്ങളും എൻ്റെ ലാഭവും എൻ്റെ നേട്ടങ്ങളും മാത്രമാണ് എനിക്ക് കരുതലെങ്കിൽ, ലക്ഷ്യമെങ്കിൽ അതിന് കൂടുതലായ അറിവൊന്നും ആവശ്യമില്ല. കൂടുതലായ അറിവ് പ്രാപിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ ക്ഷീണിച്ചു പോകും. അങ്ങനെ അറിവ് പ്രാപിക്കണമെന്ന ചിന്ത നൈമിഷികമായിരിക്കും. അറിവ് ഒരു ഉപാധി മാത്രമാണ്. നോളജ് ഈസ് ഓൺലി എ മീൻസ്, എ ടൂൾ. ഇപ്പോൾ തല ശൗര്യം ചെയ്യുന്ന ബാർബറുടെ ടൂൾസ്, അത് ഒരു നൊബേൽ ലോറിയറ്റിന് സമ്മാനമായിട്ട് കൊടുത്താൽ അദ്ദേഹത്തിന് അതിന് വലിയ സന്തോഷം ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ നൊബേൽ ലോറിയറ്റിൻ്റെ പേന ഒരു ആശാരിക്കോ ഒരു ബാർബർക്കോ ഒരു കുശിനിപ്പണിക്കാരനോ കൊടുത്താൽ അവനത് ബഹുമാനിക്കും, സംശയമില്ല. പക്ഷേ അതുകൊണ്ട് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധ്യമല്ല. അതെവിടെയെങ്കിലും കൊണ്ട് വെക്കുമെന്നല്ല, അത് ഒരിക്കലും ഉപയോഗിക്കുകയില്ല. അത്രയും 100 പേന അവിടെ കൊടുത്താലും അത് എവിടെയെങ്കിലും ഒരു മൂലയിൽ വെക്കുമെന്നല്ല, അത് ഉപയോഗിക്കുകയില്ല. അപ്പോൾ നമുക്ക് അറിവ് വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ ഇടയിൽ വളരെയധികം അറിവുകളുള്ള അനേകം ആളുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ പ്രശ്നം അറിയുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുകയില്ല എന്നത് തന്നെയാണ്. കാരണം അവർ എന്തിനു വേണ്ടി ജീവിക്കുന്നു, ആ ലക്ഷ്യങ്ങൾ പരിമിതമാണ്. ആ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അറിവുകൾ അപ്രസക്തമാണ്. അതുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. വിദ്യാഭ്യാസത്തെപ്പറ്റി പറയുന്നത്, ക്ലാസ്സിൽ പറയുന്നത് 50% കുട്ടികൾക്ക് മനസ്സിലാകുകയുള്ളൂ. അത് തന്നെ ശരിയല്ല.
അത് 20% മനസ്സിലാക്കിയാൽ നന്ന്, പോട്ടെ നമുക്കങ്ങ് സമ്മതിക്കാം. സ്കൂളുകളിലും കലാലയങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്നതിൽ 50% മനസ്സിലാകുകയുള്ളൂ. മനസ്സിലായ 50% ഈ സ്കൂളും കലാലയം വിട്ട് കഴിയുമ്പോൾ മറന്നും പോകും. പിന്നെ അവശേഷിക്കുന്നത് എന്താണെന്ന് നിങ്ങളങ്ങ് ഊഹിച്ചാൽ മതി. കാരണം എന്താണ്? നാം ഈ സ്കൂളുകളിലും കലാലയങ്ങളിലും പഠിക്കുന്ന ഒരു കാര്യം, അവിടെ നിന്ന് ആർജിക്കുന്ന വിജ്ഞാനം ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുവാൻ നമുക്ക് ഇടമില്ല, അവസരമില്ല, താല്പര്യമില്ല, ആവശ്യവുമില്ല. ഇപ്പം ഞാൻ 2 വർഷം നന്നേ കണക്ക് പഠിച്ചവനാണ്. പ്രീ ഡിഗ്രി 2 വർഷം ഞാൻ എ ഗ്രൂപ്പിലായിരുന്നു, ഫിസിക്സ് മാത്തമാറ്റിക്സ് കെമിസ്ട്രി. തല പുകഞ്ഞ് ഞാൻ കണക്ക് പഠിച്ചതാണ്, വിദഗ്ധരായ അധ്യാപകന്മാരെ കണക്ക് പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചതാണ്. ഞാൻ കണക്ക് പഠിച്ച് 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 അങ്ങനെയാണ് എൻ്റെ തലമുടി മുഴുവൻ പോയത്. എനിക്ക് മോശമല്ലാത്ത മാർക്കുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് 88% ഈസ് നോട്ട് എ ബാഡ് സ്കോർ. കണക്കിന് ഒരിക്കലും എനിക്ക് 100% കിട്ടിയിട്ടില്ല. ആ അപരാധം ഞാൻ കണക്കിനോട് ചെയ്തിട്ടുമില്ല. എന്നാൽ ഞാനന്ന് പഠിച്ച ട്രിഗ്നോമെട്രി, ജോമെട്രി, കാൽക്കുലസ്, ഓൾജിബ്ര ഇതൊന്നും ഞാൻ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. എനിക്ക് പ്രയോജനം വന്നുമില്ല. അതുകൊണ്ട് കണക്കിൽ കൂടുതൽ മുൻപോട്ട് പോകുവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയി സ്റ്റുഡൻസിനെ അഡ്മിഷൻ ഇൻ്റർവ്യൂ ചെയ്യേണ്ട സമയത്ത് അന്നേരം എനിക്ക് തോന്നിയിട്ടുണ്ട്, കുറച്ചുകൂടെ കണക്കും ഫിസിക്സും കെമിസ്ട്രിയും അന്നുണ്ടായിരുന്ന അടിത്തറയിൽ കുറച്ചുകൂടെ കൂടുതൽ പണിതിരുന്നുവെങ്കിൽ കുറേ കൂടെ വിദഗ്ധമായി കുട്ടികളെ ഈ അഡ്മിഷന് വേണ്ടി വരുന്ന കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കുമായിരുന്നുവല്ലോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് മാത്രമാണ് വിജ്ഞാനം നാം വിലമതിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട പ്രാവർത്തികമായ സത്യമാണ്, ദയവായി മനസ്സിലാക്കുക. ഇനിയും നമുക്ക് നമ്മുടെ വായന ശീലം നന്നാക്കണമെങ്കിൽ, മെച്ചപ്പെടുത്തണമെങ്കിൽ, ഇഫ് യു വോണ്ട് ടു ഇംപ്രൂവ് യുവർ റീഡിങ് ഹാബിറ്റ്സ് ആൻഡ് ഗ്രോ ത്രൂ ഇറ്റ്, ആദ്യമായി വേണ്ടത് നമുക്കൊരു ലക്ഷ്യബോധം വേണം. ലക്ഷ്യബോധം. ഇപ്പോൾ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ, ഞാൻ ഇപ്പോൾ നിർവഹിക്കുന്ന ദൗത്യത്തോട് അനുയോജിക്കുന്നത് മാത്രമേ ആകെയുള്ളൂ. ഞാൻ 1989 മുതൽ 1995 വരെ HIV/AIDS മേഖലയിൽ നന്നേ അധ്വാനിച്ചു. അതിൻ്റെ ഫലമായി 2 പുസ്തകങ്ങൾ എഴുതി, ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി. അത് ദൂരദർശനിൽ പലതവണ കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത്, ആ 6 വർഷം ഞാൻ HIV/AIDS പറ്റിയുള്ള ലിറ്ററേച്ചറാണ് ഏറ്റവും പ്രധാനമായി കൗതുകത്തോടെ ആർത്തിയോടെ വായിച്ചത്. എനിക്ക് വളരെ ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും, അന്ന് ആ 6 വർഷങ്ങളിൽ ലോകത്ത് എവിടെയൊക്കെ എയ്ഡ്സിനെ പറ്റിയുള്ള ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അധികം അന്നില്ലായിരുന്നു, പിന്നെ വളരെയധികം വർദ്ധിക്കാനിടയായി. പക്ഷെ അന്നൊക്കെ ഏതെങ്കിലും കാര്യം എവിടെയെങ്കിലും ഈ ഒരു വിഷയത്തെപ്പറ്റി ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചിരിക്കും. ഞാൻ രാജ്യതലത്തിലും രാജ്യാന്തര തലത്തിലുമുള്ള അനേകം സെമിനറുകളിൽ റിസോഴ്സ് പേഴ്സണായി വിളിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം വെച്ച് വരുമ്പോൾ ആർത്തിയോടെ വായിക്കും. അല്ലാതെ ഇതുമായി എനിക്ക് യാതൊരു കരുതലുമില്ല. ഞാൻ HIV/AIDS താല്പര്യപ്പെടുത്ത എന്തുകൊണ്ടാണ്? ഇത് യുവതി യുവാക്കന്മാർക്ക് വരുന്ന വലിയ അപകടമാണ്. എൻ്റെ സ്റ്റുഡൻസിനും ഈ അപകടം ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ അവരോട് ഏത് വിധത്തിലാണ് സഹായം, അവർക്ക് ഏത് വിധത്തിലാണ് സഹായം അല്ലെങ്കിൽ ഉപദേശം നൽകുവാൻ എനിക്ക് സാധിക്കേണ്ട എന്തും കൂടെ കരുതിയിട്ടാണ്, ഒരു ലക്ഷ്യബോധത്തോടെയാണ്. അല്ലാതെ വായിച്ചിട്ടൊരു കാര്യവുമില്ല. അങ്ങനെ എനിക്ക് താല്പര്യം ഉണ്ടാകുകയുമില്ല. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഈ HIV/AIDS മേഖലയിൽ താല്പര്യം കാണിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുവാൻ വലിയ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഞാൻ HIV/AIDS മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന അറിവ് ഡൽഹിയിലെ പള്ളികളിൽ പ്രചരിച്ചപ്പോൾ എന്നെ പള്ളിയിൽ പ്രസംഗത്തിന് വിളിക്കാതെയായി. കാരണം അവർ വിചാരിച്ചു എനിക്ക് HIV/AIDS ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുന്നതിൽ എനിക്ക് യാതൊരു പരിഭവമില്ല, അത്ഭുതവുമില്ല. ന്യായമായും സംശയിക്കും, കാരണം അവനിതില്ലെങ്കിൽ എന്തിനാണ് എൻ്റെ പുറകെ പോകുന്നത് എന്ന് ചിന്തിക്കും. അത് ന്യായമാണ്. പക്ഷേ എനിക്ക് എയ്ഡ്സ് ഇല്ല എന്ന് നിങ്ങൾക്കറിയാം, പിടിച്ചില്ല എന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞത്,
എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാനാണ് എൻ്റെ താല്പര്യം. ഞാൻ ഒരിക്കലും എച്ച് ഐ വി എയ്ഡ്സിൽ പോകില്ല. ആ കാലത്ത് ഞാൻ ഒരു റിസോഴ്സ് പേഴ്സണായി നാഷണൽ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് ഡോക്ടേഴ്സിനാണ്. അപ്പോൾ അവരിൽ പലരും എന്നോട് ചോദിക്കുമായിരുന്നു, താങ്കൾ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി, എങ്ങനെയാണ് ഈ മേഖലയിൽ കടന്നത്, താങ്കൾക്ക് എന്താണ് ഇവിടെ കാര്യം? അപ്പം ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? അന്ന് എയ്ഡ്സിന് വാക്സിനേഷൻ ഇല്ല, ട്രീറ്റ്മെൻ്റ് ഇല്ല, നിങ്ങളുടേതായ നിങ്ങൾക്കൊന്നും കൊടുക്കാനില്ല. നിങ്ങളെക്കാൾ എനിക്ക് എയ്ഡ്സ് പിടിക്കാതിരിക്കുന്നവർക്കും പിടിച്ചവർക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധമില്ലെങ്കിൽ വായിച്ചിട്ട് അറിവ് കൂടുതൽ സമ്പാദിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ അറിവിൻ്റെ, നാം ഇതുവരെ സമ്പാദിച്ചിട്ടുള്ള, നിങ്ങൾ ഓരോരുത്തരും ഇതുവരെ സമ്പാദിച്ചിട്ടുള്ള അറിവിൻ്റെ 5% പോലും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് സത്യം. അതെന്നെപ്പറ്റിയും അനർത്ഥമാണ്. ഞാൻ ഈ ഒരു ദൗത്യം നിർവഹിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഞാൻ ആർജിച്ചിട്ടുള്ള അറിവിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ പ്രയോഗിക്കുന്നുള്ളൂ. ഇനിയുള്ള കാലങ്ങളിൽ കൂടുതലായി അതിന് അവസരം ലഭിക്കുമെന്നാണ് എൻ്റെ പ്രത്യാശ. അതായത് ഇന്നും നാളെയും കൂടെ അവസാനിക്കുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർക്കും ഒരു റീഡിംഗ് ലിസ്റ്റ് നൽകുവാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അറിവ് ലക്ഷ്യബോധത്തോടും അർത്ഥവത്തായും ആർജിക്കുവാനും വികസിപ്പിക്കുവാനും അത് തക്കത്തിൽ പ്രയോജനപ്പെടുത്തുവാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവലംബിക്കേണ്ട സമീപനം, ദി അപ്രോച്ച് ദാറ്റ് യു ഷുഡ് അഡോപ്റ്റ് ഈസ് ആസ് ഫോളോസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയമെടുക്കുക, അത് ഇറ്റ് ക്യാൻ ബി എ സ്റ്റഡി ഓഫ് വയലൻസ്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വർഗീയത, രാഷ്ട്രീയത്തിൻ്റെ വർഗീയവൽക്കരണം, അല്ലെങ്കിൽ മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സംസ്കാരങ്ങൾ മണ്ണടിഞ്ഞു പോകുന്നത് എങ്ങനെ, ഹൗ ഡസ് കൾച്ചർ ഗെറ്റ് കറപ്റ്റഡ് ആൻഡ് എൻഫീബിൾഡ്, അല്ലെങ്കിൽ ഭാരതത്തിലെ ദരിദ്രരുടെയും ദളിതന്മാരുടെയും അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ആത്മീയതയും സാമൂഹ്യ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇപ്പം ഞാൻ ഈ അടുത്ത തന്നെ സെക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി, ലിംഗ ലൈംഗികവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം എന്താണെന്നതിനെ പറ്റിയ ഒരു വീഡിയോ ഞാൻ ചെയ്ത് പങ്കിട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും നാം പഠിക്കുമ്പോൾ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ സെക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന വിഷയം പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം, ഡസൻ മാറ്റർ വിച്ച്, അത് വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ അനേക റെഫറൻസസ് ഉണ്ടാകും. അപ്പോൾ ആ വിഷയത്തിൽ നിന്ന് കിട്ടുന്ന റെഫറൻസ് ഈ വിഷയത്തിനേക്കാൾ അപ്പുറത്ത് മറ്റ് വിഷയങ്ങളിലോട്ടും വിരൽ ചൂണ്ടുന്നതാണ്. അപ്പോൾ ആ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കും. വായിച്ച് ഞാൻ അങ്ങനെയാണ്. ഞാൻ ആരുടെയും റീഡിംഗ് ലിസ്റ്റിൽ നിന്ന് വരെ ഫോളോ ചെയ്തിട്ടില്ല. ഞാനൊരു വിഷയമെടുത്തിട്ട് അതിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനായി എവിടെയെങ്കിലും ആ അന്വേഷണം ആരംഭിക്കും. ഏത് പുസ്തകമായിക്കൊള്ളട്ടെ, ആ പുസ്തകം വായിക്കുമ്പോൾ അതുവരെ അറിയാൻ വയ്യാത്ത ചില ആശയങ്ങൾ മനസ്സിൽ വരും. മാത്രവുമല്ല, അതുവരെ വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങളെപ്പറ്റിയുള്ള റെഫറൻസ് വരും. ഞാൻ അന്നേരം ആ പുസ്തകം, ഇപ്പോൾ വളരെ എളുപ്പമാണ്, നമുക്ക് നെറ്റിൽ നിന്ന് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാം, 1 രൂപ പോലും നമുക്ക് പ്രശ്നമില്ല, ചിലവില്ല. 10 സെക്കൻഡ്സ് 15 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് 300-400 പേജിലൊരു പുസ്തകം ഡൗൺലോഡ് ചെയ്ത് ഡിജിറ്റലായിട്ട് വായിക്കാനൊക്കും. എത്രയോ വലിയ ഒരു സൗകര്യമാണ്. പണ്ടൊക്കെയാണ് ലൈബ്രറി അന്വേഷിച്ച്, ഞാൻ ഡൽഹിയിലൊക്കെ പല ലൈബ്രറി അന്വേഷിച്ച്, ഇപ്പോൾ ഹെയ്ഗലിൻ്റെ ലെക്ചേഴ്സ് ഓൺ ദ ഫിലോസഫി ഓഫ് റിലിജിയൻ ആൻഡ് പ്രൂഫ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന പുസ്തകം വായിക്കാനായിട്ട് 1980s ഡൽഹിയിലുള്ള എല്ലാ ലൈബ്രറിയും കയറി നിരങ്ങി നടന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയില്ല. അവസാനം ആ പുസ്തകം എനിക്ക് കിട്ടുന്നത് ഞാൻ 1992 ചില സമയം ഡൽഹി ഇംഗ്ലണ്ടിൽ യു കെയിൽ താമസിക്കാനിടയായ സമയത്ത് അവിടുത്തെ പബ്ലിക് ലൈബ്രറി സിസ്റ്റം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ ലോക്കലായ പബ്ലിക് ലൈബ്രറി ചെന്നപ്പോൾ അത് അവിടെയില്ല. പക്ഷേ ഞാൻ അവിടുത്തെ ലൈബ്രറിയനോട് പറഞ്ഞു, എനിക്ക് ഈ പുസ്തകം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അവരുടെ സിസ്റ്റം അനുസരിച്ച് ആരെങ്കിലും ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ അത് ആ ലൈബ്രറി സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വരുത്തി തരിക ലൈബ്രറിയൻ്റെ കടമയാണ്.
അതേ പറഞ്ഞ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ തരാം. ഞാൻ അങ്ങനെ ചെയ്യുന്നു, എനിക്ക് ആ പുസ്തകം കിട്ടി, രണ്ട് വോളിയം, വളരെ ആർത്തിയോടെ ഞാനത് വായിച്ചു. അപ്പോൾ അങ്ങനെ സ്വന്തം അന്വേഷണത്തിൽ കൂടെ മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ഫലമായി നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും, ഇന്ന പുസ്തകം വായിക്കണം, ഇന്ന പുസ്തകം വായിക്കണം, ഇന്ന പുസ്തകം. അങ്ങനെ പോകുമ്പോൾ മാത്രമേ നാം വായിക്കുകയുള്ളൂ, മറ്റൊരു വിധത്തിലും വായന നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റീഡിംഗ് ലിസ്റ്റ് ആർക്കും നൽകാത്തത്. എന്നാൽ ഞാൻ എല്ലാവരോടും പറയട്ടെ, നാം വായിക്കണം, അധികമായി വായിക്കണം. കാരണം എന്താണ് ഞാൻ പറയാം, ഞാൻ പറയുമ്പോൾ ആരും പരിഭവപ്പെടരുത്. നാം വസിക്കുന്നത് അല്പത്തരത്തിൻ്റെയും പൊള്ളത്തരത്തിൻ്റെയും ഉപരിപ്ലവതയുടെയും ഒരു യുഗത്തിലാണ്. നമുക്ക് ചുറ്റും ഇത് തന്നെയാണ്, പൊയ്മുഖങ്ങൾ. ഇത് പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പൊയ്മുഖങ്ങൾ വെറും വളരെ നിരാശാജനകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ നല്ലവരുണ്ട് അല്ലെ, ഞാൻ പറയാം, പ്രസ്ഥാനങ്ങൾ 100% അങ്ങനെയാണ്. മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സാംസ്കാരികമായ പ്രസ്ഥാനങ്ങളായ എല്ലാം തന്നെ. ഇങ്ങനെ ഉള്ള അനുഭവത്തിൽ കൂടെ നാം പോകുമ്പോൾ നമ്മുടെ ആത്മാവ് ഒരു വലിയ ദാഹം അനുഭവിക്കും. മനുഷ്യ മാഹാത്മ്യം ഒന്ന് രുചിച്ചറിയുവാൻ, നന്മയുടെ വെളിച്ചമൊന്ന് കാണുവാൻ, മനുഷ്യ അന്തസ്സിൻ്റെ തേനൊന്ന് നുകരുവാൻ നമുക്കൊരു വലിയ ദാഹമുണ്ടാകും, ഒരാഗ്രഹം തോന്നും. അത് സാഫല്യമായിത്തീരുന്നതിന് പിറകോട്ട് നടക്കേണ്ടി വരും. ഞാൻ ക്ലാസിക്സാണ് ഇന്നും കൂടുതലായി വായിക്കും. എന്നാൽ പണ്ടത്തെ ക്ലാസിക്സ് മാത്രമല്ല, ഇപ്പോൾ ഗ്രീക്ക്, റോമൻ ക്ലാസിക്സ് മാത്രമല്ല, അതിനുശേഷമുള്ള ഫ്രഞ്ച് ലിറ്ററേച്ചറാണെങ്കിലും റഷ്യൻ ലിറ്ററേച്ചറാണെങ്കിലും ജർമ്മൻ ഫിലോസഫി ആണെങ്കിലും ഫ്രഞ്ച് സോഷ്യോളജി ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും സൈക്യാട്രി ആണെങ്കിലും ആന്ത്രോപ്പോളജി ആണെങ്കിലും എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇവയിലെ കാതലായ ബുക്കുകൾ, ഫണ്ടമെൻ്റൽ ടെക്സ്റ്റ്, അത് വായിക്കുമ്പോൾ എൻ്റെ ആന്തരിക ജീവിതത്തിന് ധാരാളമായ പോഷണം ലഭിക്കുന്നു. അതിപ്പോൾ പബ്ലിഷ് ചെയ്ത് വരുന്ന 100 പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ, ഇപ്പോൾ മാക്സ് വെബറിൻ്റെ സോഷ്യോളജി ഓഫ് റിലിജൻ എന്ന പുസ്തകം വായിച്ചാൽ, അല്ലെങ്കിൽ ഹെയ്ഗലിൻ്റെ ഫിലോസഫി ഓഫ് റിലിജിയൻ, അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, ഫിനോമിനോളജി ഓഫ് ദ സ്പിരിറ്റ്, അങ്ങനെ ഏതെങ്കിലും പുസ്തകം വായിച്ചാൽ, അല്ലെങ്കിൽ എമിൽ ഡർഖൈമിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ, അല്ലെങ്കിൽ പ്ലേറ്റോയുടെയോ അരിസ്റ്റോട്ടലിൻ്റെയോ സെനോഫോണിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ, അല്ലെങ്കിൽ ഡോസ്റ്റോവ്സ്കിയുടെ നോവലോ ടോൾസ്റ്റോയുടെ ആ നോവലല്ലാത്ത കൃതികളോ വായിച്ചാൽ, അങ്ങനെ മറ്റും മറ്റും, അതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ആന്തരികമായ ആ ഒരു സദ്യ, ബാങ്ക്വെറ്റ്, അതിപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന 1000 പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുകയില്ല. മച്ച് ഓഫ് വാട്ട് ഇസ് ബീങ് പബ്ലിഷ് ടുഡേ ഇസ് ബൾക്ക് വിത്തൗട്ട് എനി ഇൻ്റലക്ച്വൽ നറിഷ്മെൻറ്റ്. എന്നാൽ കൂടുതൽ ആളുകളും അത് മാത്രമാണ് വായിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മാവിൻ്റെ ദാഹം എന്നെ വളരെയധികം മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഞാൻ യേശുവിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ പ്രസ്താവനകൾ, പഠിപ്പീരുകൾ വളരെ ശ്രദ്ധയോടെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുന്നത് അത് ഈ കാലത്തുള്ള ഉപരിപ്ലവതയിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടെയാണ്. ഈ കാലത്തെ അല്പത്തരത്തിൻ്റെ ഈ പിടിയിൽ നിന്ന്, ശ്വാസം മുട്ടലിൽ നിന്ന് അല്പം ആശ്വാസം കണ്ടെത്താനാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നില്ല. അതിന് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ പ്രത്യേകമായ മാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തലത്തിലേക്ക് വളർന്നു വരുവാൻ ഏവർക്കും ഇടയാകട്ടെ. നിങ്ങൾ വായിക്കണം, വായിക്കണം, വായിക്കണം. ഞാൻ ഒരു ലിസ്റ്റ് നൽകിയിട്ട് വായിക്കണമെന്നല്ല, നിങ്ങൾ നിങ്ങളുടെ തന്നെ അന്വേഷണത്തിൻ്റെ ഫലമായി അനുദിനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഓരോരോ പുസ്തകങ്ങളും നിങ്ങൾ വായിക്കണം. എൻ്റെ ഈ കമ്പ്യൂട്ടറിൽ കുറഞ്ഞത് 1000 പുസ്തകം ഡിജിറ്റൽ പുസ്തകങ്ങളുണ്ട്. 1000 പുസ്തകങ്ങൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഡിജിറ്റൽ ഫോമിൽ കിടപ്പുണ്ട്. അത് ഞാനിങ്ങനെ വായിക്കുമ്പോൾ ഓരോരോ പരാമർശങ്ങൾ, റെഫറൻസ് കണ്ട് ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ്. 1 രൂപ പോലും ചിലവില്ല. ഈ കണക്ഷൻ, വൈഫൈ കണക്ഷൻ്റെ പ്രതിമാസ ചിലവല്ലാതെ മറ്റു യാതൊരു ചിലവുമില്ല. ഈ ഡിജിറ്റൽ ബുക്സിൻ്റെ 1 ഗുണം, അതിൻ്റെ ഫോണ്ട് സൈസ് വർദ്ധിപ്പിച്ച് വലിയ അക്ഷരത്തിൽ വായിക്കാം.
അതിൻ്റെ ഒരു ദോഷം നമുക്ക് അതിൻ്റെ പുറത്ത് നോട്ട്സ് ഒന്ന് എഴുതാനൊക്കത്തെ. പക്ഷേ ഞാൻ അതിന് ചെയ്യുന്നത് ഒരു ഫയൽ തുറന്നിട്ട് ഓരോ പുസ്തകവും വായിക്കുമ്പോൾ അതിലെ ആശയങ്ങൾ ഞാൻ ഇന്നും കൃത്യമായി അതിൽ കുറിച്ചു വെച്ച് എൻ്റെ ഫയൽ നിങ്ങൾ നോക്കിയാൽ അതിൽ 100 കണക്കിന് പുസ്തകങ്ങളുടെ നോട്ട്സ് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആശയങ്ങൾ ആവശ്യം വരുമ്പോൾ മനസ്സിൽ താനേ കയറി വരുന്നത്. അത് അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള താല്പര്യങ്ങളുള്ളവരുണ്ടല്ലോ എന്നോർത്ത് എൻ്റെ മനസ്സ് നന്നേ സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളോട് വിദൂരമായി സ്ഥിതി ചെയ്തിട്ടാണെങ്കിൽ പോലും ഇപ്രകാരമൊരു ബൗദ്ധിക ആത്മീക സാംസ്കാരിക സംസർഗം പാലിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതിനിടയാക്കിയവരോടുമുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.